നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് വീട് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന കല്ല് ഏതാണ് നമുക്ക് ലാഭകരമായിട്ട് വാങ്ങാൻ സാധിക്കുക എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ്. സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടിരിക്കേണ്ട ഒന്നാണ്. ഇതേപോലെ വീട് പണിയെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് പങ്കുവെക്കുന്ന ചാനലായിരിക്കും മൈ ബെറ്റർ ഹോമോ. നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഇനി ചെയ്യാൻ പോകുന്ന വീഡിയോസിൽ ആ ടോപ്പിക്ക് കൂടെ ഉൾപ്പെടുത്താൻ ഞങ്ങൾ ശ്രദ്ധിക്കുന്നതായിരിക്കും. ചാനൽ നിങ്ങൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. വിഷയം തുടങ്ങാം. ഇഷ്ടികയിൽ നിന്നാണ് നമ്മൾ ആദ്യം ആരംഭിക്കുന്നത്. ചുടുകട്ട അല്ലെങ്കിൽ റെഡ് ക്ലേ ബ്രിക്സ്, നമ്മുടെ സിവിൽ എഞ്ചിനീയറിങ്ങിനോളം തന്നെ പഴക്കമുണ്ട് ഈ പറയുന്ന ഇഷ്ടികയ്ക്കും. ചൂളയിൽ വെച്ച് ചൂടാക്കി സ്ട്രെങ്തൻ ചെയ്തെടുത്തിട്ടാണ് ഇഷ്ടികകൾ നിർമ്മിക്കുന്നത്. എന്തായിരിക്കും ഒരു ഇഷ്ടിക ബിൽഡിംഗ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രിക്ക് ആയിട്ട് നമ്മൾ ഉപയോഗിക്കാനുള്ള കാരണം? തീർച്ചയായിട്ടും ഇഷ്ടിക കൊണ്ട് നമ്മൾ വീട് വെച്ച് കഴിഞ്ഞാൽ വീടിനകത്ത് നല്ല തണുപ്പായിരിക്കും അല്ലേ? മാത്രമല്ല തേപ്പ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഭിത്തിയുടെ കനം എന്ന് പറയുന്നത് ഏകദാണ്ട് 10 ഇഞ്ചോളം വരും. നല്ല ഡ്യൂറബിൾ ആയിട്ടുള്ള ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ബിൽഡിംഗ് പണിയാനും നമുക്ക് ഇഷ്ടിക ഉപയോഗിക്കാറുണ്ട് അല്ല. നല്ല രീതിയിൽ ലോഡ് എടുക്കാൻ ശേഷിയുള്ള ഒരു മെറ്റീരിയൽ കൂടെയാണ് ഇഷ്ടിക. എന്നാൽ ഇഷ്ടികക്കും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്താണ് എന്ന് നോക്കാം. ഇഷ്ടിക നമുക്ക് പല ക്വാളിറ്റിയിൽ അവൈലബിൾ ആണ്. ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ്, തേർഡ് ക്ലാസ്, ഫോർത്ത് ക്ലാസ്, അങ്ങനെ അങ്ങനെ തരം തിരിച്ചിട്ടുണ്ട്. നമുക്ക് തേക്കുകയൊന്നും ചെയ്യാതെ എക്സ്പോസ്ഡ് ആയിട്ട് നാട്ടുകാരെ നേരിട്ട് കാണിക്കാൻ പറ്റുന്ന ആ ഒരു ഷേപ്പിലും വൃത്തിയിലൊക്കെ വരുന്ന കല്ലുകളെ നമ്മൾ വയർ കട്ട് ബ്രിക്സ് എന്നാണ് പറയുക. നാട്ടുകാരെ കാണിക്കലും മാത്രമല്ല ഈ സ്ട്രെങ്ത്, അതായത് ലോഡ് എടുക്കാനുള്ള ശേഷി കൂടെ വളരെ പ്രധാനപ്പെട്ടതാണല്ലോ ഒരു കല്ലിനെ സംബന്ധിച്ചിടത്തോളം. നല്ല ഒരു കല്ല് 6 അടി ഉയരത്തിൽ നിന്ന് നമ്മൾ താഴോട്ട് കുത്തനെ ഇട്ട് കഴിഞ്ഞാൽ പൊട്ടിപ്പോവാൻ പാടില്ല എന്നാണ് പറയുക. വിലങ്ങനെടുത്തിട്ടോ, വിലങ്ങനിട്ട് കഴിഞ്ഞാൽ ഏത് ഇഷ്ടിയും പൊട്ടിപ്പോ. എന്നാൽ സംഭവം സത്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലിപ്പോൾ നാടൻ ഇഷ്ടികളായിട്ട് ഫസ്റ്റ് ക്ലാസ് ഇഷ്ടികകൾ കിട്ടാൻ ഭയങ്കര പാടാണ് എന്നുള്ളതാണ്. നമുക്ക് നല്ല അരികും മൂലയൊക്കെ ഉള്ള ഷേപ്പുള്ള വയർ കട്ട് ബ്രിക്സുകൾ കൊടുക്കണമെങ്കിൽ ഇന്നത്തെ നാടൻ ഇഷ്ടികയുടെ 4 ഇരട്ടി വില കൊടുക്കേണ്ടതായിട്ടും വരും. സാധാരണ രീതിയിൽ നമുക്കിപ്പോൾ ഒരു നല്ല ഇഷ്ടിക വാങ്ങാൻ കിട്ടുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ 9 റുപ്യ അല്ലെങ്കിൽ 10 റുപ്യയാണ്. ഈ 9 രൂപയൊക്കെ വാങ്ങാൻ കിട്ടുന്ന ബിക്കുകൾ മിക്കവാറും സെക്കൻഡ് ക്ലാസ്സോ അല്ലെങ്കിൽ തേർഡ് ക്ലാസ്സോ ആയിരിക്കും നമുക്ക് ലഭിക്കുക. നമ്മുടെ നാട്ടിൽ ഈ കല്ലിൻ്റെ സ്ട്രെങ്ത്തുകൾ കൃത്യമായിട്ട് പരിശോധിച്ച് വിൽപ്പന നടത്താനുള്ള വലിയ സെറ്റപ്പ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഈ ബ്രിക്കിൻ്റെ സ്ട്രെങ്ത് എത്രയാണെന്ന് പറയാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. മാത്രമല്ല ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു ലാബിൽ കൊണ്ടുപോയിട്ട് ഇതിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത് പരിശോധിച്ചിട്ട് പർച്ചേസ് ചെയ്യാന്നൊക്കെ പറയുന്നതൊക്കെ നടപ്പാകാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ പരമാവധി നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നല്ല ചെറിയ റെഡ് കളറിൽ വരുന്ന മാക്സിമം ഇതിൻ്റെ ഷേപ്പുകളൊക്കെ നല്ല രീതിയിൽ കിട്ടുന്ന ഇഷ്ടികൾ നോക്കി സെലക്ട് ചെയ്താൽ നമുക്ക് കൊള്ളാം. പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇഷ്ടികയുടെ വിലയിലാണ് നമ്മൾ കുടുങ്ങുക. നമ്മൾ 1500 സ്ക്വയർ ഫീറ്റുള്ള ഒരു വീട് വെക്കണമെങ്കിൽ ഏകദേശം 32,000 ഇഷ്ടിക നമുക്ക് ആവശ്യമായിട്ട് വരും. ഒരു ഇഷ്ടികക്ക് 9 റുപ്യ അല്ലെങ്കിൽ 10 റുപ്യ വെച്ച് കൂട്ടുകയാണെങ്കിൽ 320,000 റുപ്യ കല്ലിന് മാത്രം നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. പണിക്കൂലിയും വളരെ കൂടുതലാണ്. ചെറിയ കല്ലല്ലേ, ഇപ്പോൾ ഒരുപാട് കെട്ടേണ്ടതായിട്ട് വരും അല്ലേ? അപ്പോൾ അതിനെടുക്കുന്ന സമയം കൂടുതലാണ്. ഇതിനാവശ്യമായിട്ടുള്ള ചാന്തും സിമൻറ്റും മണലും കൂടുതലാണ്. അപ്പോൾ മൊത്തത്തിൽ ചിലവ് കൂടിയിട്ടുള്ള ഒരു പരിപാടിയാണ് ഇഷ്ടികയുടെ പരിപാടി എന്ന് പറയുന്നത്. ഫണ്ടുള്ള ആളുകൾക്ക് ഞാൻ ഇഷ്ടിക നല്ലൊരു മെറ്റീരിയൽ ആയിട്ട് സജസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇഷ്ടിക നല്ല ലാസ്റ്റിംഗ് ആയിട്ടുള്ള നന്നായി സ്ട്രെങ്ത് എടുക്കുന്ന ഒരു മെറ്റീരിയൽ കൂടെയാണ്. എന്നാൽ ഫണ്ട് ഇല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം, സാധാരണക്കാരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വേറൊരു ഓപ്ഷൻ നോക്കാം. വെട്ടുകല്ല് അഥവാ ചെങ്കല്ല്, ലാറ്ററൈറ്റ് സ്റ്റോണുകൾ എന്നറിയപ്പെടുന്ന 1000 കണക്കിന് വർഷങ്ങൾ ഭൂമിക്കടിയിൽ കിടന്ന് ശക്തിപ്പെട്ട് വന്നിട്ടുള്ള കല്ലുകളാണ് ചെങ്കല്ല്. ശരിക്കും നമ്മളെ പ്രകൃതിയുടെ ഒരു വരദാനമാണ് ചെങ്കല്ല് എന്ന് പറയാം. ചെങ്കല്ല് നമ്മൾ വീട് പണിക്ക് വേണ്ടി ഉപയോഗിക്കാനുള്ള കാരണം എന്താണ്? 100 കണക്കിന് വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ആണ് നമുക്ക് ചെങ്കല്ലുമായിട്ട് ഉള്ളത്. നന്നായിട്ട് ഭാരം എടുക്കാനുള്ള ശേഷിയുണ്ട്. മാത്രമല്ല കല്ലിനും നല്ല ഭാരമുണ്ട്. ഉരുക്ക് പോലത്തെ കല്ലുകളാണ് കണ്ണൂരിലത്തെ പല സ്ഥലങ്ങളിലും നമുക്ക് കിട്ടുന്നതെന്നാണ് പറയുക. നമുക്ക് എത്ര കാലം ഇതേപോലെ ചെങ്കല്ലുകൾ കോറിയിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാനുള്ളൊരു അവസരം നമ്മുടെ ഗവൺമെൻറ് തരുമെന്നറിയില്ല. കാരണം മൊത്തത്തിൽ നമ്മുടെ ലാറ്ററൈറ്റ് റിസോഴ്സ് കുറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഗവൺമെൻറ് അതിൻ്റെ അകത്തൊരു നിയന്ത്രണങ്ങൾ കൊണ്ടുവരും. അതുവരെ നമുക്ക് കിട്ടിയിട്ടുള്ളൊരു ബ്ലെസ്സിങ് തന്നെയാണ് ഈ ചെങ്കല്ല് എന്ന് പറഞ്ഞാൽ. മാത്രമല്ല വിലയും ഒരു അഫോർഡബിൾ ആയിട്ടുള്ള വിലയാണ്. എന്നാൽ ഈ കണ്ണൂരിന് പുറത്തുള്ള ജില്ലകളെ സംബന്ധിച്ചിടത്തോളം വിലയുടെ കാര്യത്തിൽ ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ട്. കോറികൾ നമ്മുടെ പ്രദേശത്തു നിന്ന് എത്രത്തോളം അകലെയാണോ അതിനനുസരിച്ച് റേറ്റും കല്ലിനിങ്ങനെ കൂടി വരാറുണ്ട്. അപ്പം എൻ്റെ കോഴിക്കോട് ജില്ലയിലൊക്കെ ഏകദേശം 50 റുപ്യ മുതൽ 55 റുപ്യ വരെയാണ് ഒരു കല്ലിന് വില വരുന്നത്. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ കല്ലിൻ്റെ വെയിറ്റ് തന്നെയാണ് പ്രധാനപ്പെട്ട പ്രശ്നം. നമ്മൾ ലോറിയിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് ലോറിയിൽ നിന്ന് അൺലോഡ് ചെയ്യാനുള്ള പ്രശ്നം, അപ്സ്റ്റെയറൊക്കെ പണിയുന്നതെങ്കിൽ അത് മുകളിലേക്ക് കൊണ്ടുപോകാനുള്ള പ്രശ്നം, ഇങ്ങനെ ഭാരം സമയം ഒരുപാട് എടുക്കുന്നതായിട്ട് ഫീൽ ചെയ്യും. പ്രത്യേകിച്ചും നമ്മുടെ അന്യസംസ്ഥാന തൊഴിലാളികൾക്കൊക്കെ മടി ദിവസത്തിനനുസരിച്ച് കൂടി കൂടി വരുന്നതുകൊണ്ട് തന്നെ പണി സ്ലോ ആവാനുള്ള സാധ്യതകൾ ഉണ്ട്.
പിന്നെ കല്ലുകൾ ക്വാറിക്കനുസരിച്ചിട്ട് അതിൻ്റെ ക്വാളിറ്റിയിലൊക്കെ വ്യത്യാസങ്ങൾ വരാം. അപ്പോൾ വളരെ കുറഞ്ഞ ക്വാളിറ്റിയുള്ള കല്ലുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മളെ പണി വളരെ പതുക്കെ പതുക്കെ ഇഴഞ്ഞ് ഇഴഞ്ഞ് പോകുന്ന പണിയാണെന്ന് വിചാരിക്കുക. ഇടക്കിടക്കൊന്ന് നമ്മൾ ബ്രേക്ക് എടുത്ത് ഫണ്ടിന് ഇഷ്യൂ വരുമ്പോൾ ഒന്ന് നിർത്തി വെച്ച് അങ്ങനെയൊക്കെ പോകുന്ന പണിയാണെങ്കിൽ ഇടക്ക് വരുന്ന മഴ മൊത്തം ഈ കല്ലുകൾ കുടിക്കും. വെള്ളം നല്ലോണം വലിച്ചെടുക്കുന്ന കല്ലും കൂടിയാണ് ഈ പറയുന്ന വെട്ടുകല്ല്. അപ്പോൾ ക്വാളിറ്റി കുറഞ്ഞ കല്ലുകൾ ഇതേപോലെ വെള്ളം ഒരുപാട് കുടിച്ചു കഴിഞ്ഞാൽ അത് ഫെയിലായി പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ചുരുക്കം ചില കേസുകളെങ്കിലും മുമ്പ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 1500 സ്ക്വയർ ഫീറ്റ് വീട് വെക്കാൻ നമുക്ക് ഏകദേശം 2800 കല്ലുകൾ ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്. പ്ലാൻ അനുസരിച്ചിട്ട് ഈ കല്ലിൻ്റെ എണ്ണമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറട്ടോ. കാരണം 1500 സ്ക്വയർ ഫീറ്റിൽ 2 ടോയ്ലറ്റും 3 ടോയ്ലറ്റൊക്കെ വരാം. അതിനനുസരിച്ച് നമ്മുടെ കല്ലിൻ്റെ എണ്ണം മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അപ്രോക്സിമേറ്റ് നമ്മളൊരു കോസ്റ്റഡ് ആണെങ്കിൽ 154,000 രൂപ കല്ലിന് തന്നെ നമുക്ക് ചിലവ് വരും. കോറി അടുത്തുള്ള ആൾക്കാർക്ക് വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്ന കല്ലാണ് കേട്ടോ വെട്ടുകല്ല്. ടോപ്പായിട്ടുള്ള കല്ലാണ്. മറ്റുള്ള ഓപ്ഷനിലേക്കൊന്നും നിങ്ങൾ കോറി അടുത്തുണ്ട് നല്ലൊരു റേഞ്ചിലാണ് നിങ്ങൾക്ക് വെട്ടുകല്ല് കിട്ടുമെങ്കിൽ നിങ്ങൾ പോകേണ്ട കാര്യമില്ല. എന്നാൽ കോറി അടുത്തില്ല, മാത്രമല്ല നമുക്ക് നിങ്ങൾക്ക് റെനോവേഷൻ വർക്കൊക്കെയാണ് ചെയ്യേണ്ടത്, വീടിൻ്റെ മുകളിലാണ് വർക്ക് ചെയ്യേണ്ടത്, പഴയ വീടാണ്, അത്രയും ഭാരം കയറ്റാൻ പറ്റില്ല, അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ബാക്കിയുള്ള ഓപ്ഷനിലേക്ക് പോവാം. അടുത്തൊരു ഓപ്ഷൻ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ സിമൻ്റ് ഇൻ്റർലോക്കിംഗ് ബ്രിക്ക്. നല്ലൊരു കല്ല് തന്നെയാണ്, നല്ല ഫീച്ചേഴ്സ്, എനിക്കിഷ്ടപ്പെട്ട കല്ലാണ്. ലോക്ക് ചെയ്തിട്ടാണ് ഇതിൻ്റെ പടവുകൾ ചെയ്യാറുള്ളത്. ഈ ഒരു കല്ല് പ്രധാനമായിട്ടും നമ്മളെ അട്രാക്റ്റ് ചെയ്യാനുള്ളൊരു കാരണം എന്താ? ഇതിൻ്റെ പരസ്യം തന്നെ. ഈ കല്ല് നിർമ്മിക്കുന്ന ആളുകൾ പറയുന്നത് ഇത് തേക്കൊന്നും വേണ്ട, നേരിട്ട് നിങ്ങൾക്ക് പുട്ടി ഇതിൻ്റെ മുകളിലേക്ക് അപ്ലൈ ചെയ്യാം, അങ്ങനെ തേപ്പിൻ്റെ പൈസ നമുക്ക് ലാഭിക്കാം എന്നുള്ളതാണ്. പിന്നെ നമുക്കിതിന് സിമൻറ്റ് വേണ്ട, ലോക്ക് ചെയ്തിട്ടാണിത് ഉറപ്പിക്കുന്നത്, അതുകൊണ്ട് തന്നെ ചാന്ത് നമുക്ക് ലാഭിക്കാം. ലോക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കല്ല് അതിൻ്റെ അത് ഇളക്കി മാറ്റാൻ നമുക്ക് പറ്റില്ല. ഇലക്ട്രിക്കൽ വർക്കും പ്ലംബിംഗ് വർക്കുകളൊക്കെ നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള കാരണങ്ങളൊക്കെ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജസ് ആയിട്ട് നമുക്ക് കൂട്ടാം. എന്നാൽ ഇതിന് പ്രശ്നങ്ങളുണ്ട്. പൊതുവേ തേപ്പ് ആവശ്യമില്ല എന്നുള്ളതാണല്ലോ നമ്മൾ ഇതിനകത്തേക്ക് അട്രാക്റ്റ് ആവാനുള്ള പ്രധാനപ്പെട്ട കാരണം. പക്ഷേ 4 കോട്ട് പുട്ടി അടിച്ചാൽ മാത്രമേ ഇതിൻ്റെ ഒരു ഫിനിഷിങ്ങിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. സാധാരണ കല്ല് തരുന്ന കമ്പനികൾ തന്നെ ഈ പുട്ടി വർക്കും ചെയ്ത് തരലുണ്ട്. നമ്മളെ പ്ലാൻ അവർക്ക് അയച്ചു കൊടുത്തിട്ട് ഇതിൻ്റെ കൊട്ടേഷൻ എടുക്കുമ്പോൾ അറിയാം ഇതിൻ്റെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കോസ്റ്റാണ്. ഭയങ്കര കോസ്റ്റ് എന്ന് വെച്ചാൽ ഭയങ്കര കോസ്റ്റാണ്. സാധാരണക്കാരന് താങ്ങാൻ പറ്റാത്ത കൊട്ടേഷൻ അവന് തരിക. അതുകൊണ്ട് തന്നെ നമുക്ക് കല്ലായിട്ട് കല്ല് മാത്രം തന്നിട്ട് ബാക്കിയുള്ള വർക്കുകളൊക്കെ നമ്മുടെ മേസ്തിരി തന്നെ തന്ന് പുട്ടിയിടണോ സിമൻറ്റ് പ്ലാസ്റ്ററിങ് ചെയ്യണോ എന്നുള്ള കാര്യമൊക്കെ നമ്മൾ തീരുമാനിക്കുന്നതായിരിക്കും കുറേ കൂടെ നല്ലത്. അവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളെ മേസ്തിരിക്കാണെങ്കിൽ ഇതേ രീതിയിലുള്ള ഇൻ്റർലോക്ക് കല്ലും കൊണ്ടൊന്നും പണിയെടുക്കാൻ വലിയ ഇൻട്രസ്റ്റും ഉണ്ടാവില്ല എന്നുള്ളത് വേറെ കാര്യം. എന്തായാലും പുട്ടി അടക്കം നമ്മൾ കോസ്റ്റ് നോക്കുമ്പോൾ ഇതിന് ഭയങ്കര കോസ്റ്റാണ്. മാത്രമല്ല വേറൊരു പ്രശ്നം, ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഡയറക്റ്റ് ആണി അടിക്കാൻ പറ്റില്ല, ഡ്രില്ല് ചെയ്യുന്ന പരിപാടി മാത്രമേ നടക്കുകയുള്ളൂ. ആണി അടിച്ചാൽ ചിലപ്പോൾ നമ്മളെ കല്ല് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. 45 റുപ്യയാണ് ഒരു കല്ലിന് വരിക. അത് 8 ഇഞ്ചിലും 6 ഇഞ്ചിലും ഒക്കെ നമുക്ക് കിട്ടും. 8 ഇഞ്ചിൻ്റെ കല്ലിന് 45 റുപ്യയാണ് ഒരു കല്ലിൻ്റെ വില വരുന്നത്. വെട്ടുകല്ല് നല്ലൊരു വിലക്ക് കിട്ടാത്ത സ്ഥലങ്ങളിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന പ്രൊഡക്റ്റാണ് ഈ പറയുന്ന സിമൻറ്റ് ഇൻ്റർലോക്കിംഗ് ബ്രിക്കുകൾ. നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണ്, റേറ്റ് കൊണ്ടൊക്കെ എങ്കിലും നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. ഇതിൻ്റെ തന്നെ മഡ് ബ്രിക്ക് ഉണ്ട്. അത് മണ്ണും സിമൻറ്റും വാട്ടർ പ്രൂഫിംഗ് മെറ്റീരിയലും കൂടെ മിക്സ് ചെയ്തിട്ട് ഇതേ ഷേപ്പിൽ മാനുഫാക്ചർ ചെയ്തുണ്ടാക്കുന്ന ഒരു കട്ടയാണ്. പക്ഷേ എനിക്ക് ആ കട്ടേനോട് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കട്ട വെച്ച് പണിയുന്ന സമയത്ത് ഇതിൻ്റെ ഇടയിൽ കുറേ ഹോൾസ് ഉണ്ടാവും. ഇതിൻ്റെ അകത്ത് മണ്ണ് ചേർക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഉറുമ്പുകളും ചെതലുകളൊക്കെ ഈ ഹോൾസിൻ്റെ ഉള്ളിൽ കൂടെ വരാനുള്ള സാധ്യതകൾ ഞാൻ അവിടെ കാണുന്നുണ്ട്. മാത്രമല്ല നമ്മൾ എങ്ങനെയൊക്കെ വാട്ടർ പ്രൂഫ് ചേർത്ത് എന്ന് പറഞ്ഞാലും നനഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കട്ടകളൊക്കെ മണ്ണിൻ്റെ തനി സ്വഭാവം കാണിക്കും. നമ്മൾ കണ്ടംപററി സ്റ്റൈലിലൊക്കെ ഒരു വീട് വെക്കുകയാണെങ്കിൽ ഏതെങ്കിലുമൊക്കെ ചുമരുകൾ അത് നനയുന്ന ചുമരായിരിക്കും. ഇപ്പോൾ നമ്മൾ പഴയ സ്റ്റൈലിൽ ഒരിക്കലും നനയാത്ത സ്ലോപ്പ്ഡ് ആയിട്ടുള്ള സൺഷെയ്ഡുകളൊന്നും സ്ലോപ്പ്ഡ് ആയിട്ടുള്ള റൂഫുകളൊന്നും അല്ലല്ലോ ഇപ്പോൾ ചെയ്യുന്നത്. ഫ്ലാറ്റ് ആയിട്ടുള്ള റൂഫുകളും ഫ്ലാറ്റ് ആയിട്ടുള്ള സൺഷെയ്ഡുകളൊക്കെ നമ്മൾ ചെയ്യണം എന്ന് ആഗ്രഹിക്കും. അങ്ങനെയുള്ള കേസുകളിലൊക്കെ നമ്മുടെ ചുമര് നനയാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ ഈ മണ്ണിൻ്റെ കല്ലുകൾ നമ്മൾ നനയുന്ന സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാണ്. പോളിഷ് ചെയ്തിട്ടൊക്കെ നമുക്ക് ഒരു പരിധിവരെ ഈ ബ്രിക്കുകളൊക്കെ സീൽ ചെയ്ത് വെക്കാൻ പറ്റും. പക്ഷെ നമ്മൾ ഈ 5 വർഷത്തേക്കൊന്നും അല്ലല്ല, നമ്മളൊരു ജീവിതകാലത്തേക്കല്ലേ വീട് പണിയുന്നത്. അപ്പോൾ നമുക്ക് ഉറപ്പ് വരുന്ന രീതിയിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. സിമൻറ്റ് ഇൻ്റർലോക്കിംഗ് ബ്രിക്കുകൾ നല്ലൊരു ഓപ്ഷനാണ്. പക്ഷെ മഡ് ഇൻ്റർലോക്കിംഗ് ബ്രിക്കുകൾ ഞാൻ അങ്ങനെ സജസ്റ്റ് ചെയ്യുന്നില്ല. വീടിൻ്റെ മെയിൻ ബ്രിക്കായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി എക്കോ ഫ്രണ്ട്ലി ആയിട്ടൊക്കെ ചെറിയൊരു പരീക്ഷണത്തിന് വേണ്ടി വീട് വെക്കുന്ന ആളുകൾക്കൊക്കെ ഇതെല്ലാം
പറ്റുന്ന കാര്യങ്ങളാണ്. ഞാൻ ആ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ പറയുന്നത്. സാധാരണക്കാരിൽ സാധാരണക്കാരനായിട്ടുള്ള വയസ്സൊക്കെ നല്ല ബുദ്ധിമുട്ടുള്ള എങ്ങനെയെങ്കിലും വീട് വെക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളോടാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ സംസാരിക്കുന്നത്. 32 രൂപ 33 രൂപയാണ് ഒരു മഡ് ഇന്റർലോക്കിംഗ് ബ്രിക്കിന് വില വരുന്നുള്ളത്. വിലയൊക്കെ അഫോർഡബിൾ ആണ്, പക്ഷേ ഇതൊക്കെയാണ് നമ്മൾ മുമ്പിലുള്ള പ്രശ്നങ്ങൾ. സിമൻറ്റ് ഇന്റർലോക്കിംഗ് ബ്രിക്ക് റേറ്റ് കൊണ്ടൊക്കാത്ത ആളുകൾക്ക് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സാധനം നമ്മളെ നാടൻ സിമൻറ്റ് കട്ടയാണ്, സോളിഡ് ബ്ലോക്കുകൾ. ഈ ഒരു ബ്രിക്കിൻ്റെ പ്രത്യേകത എന്താ? വില കുറവാണ്, എപ്പോൾ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും എത്ര എണ്ണം വേണമെങ്കിലും നമുക്ക് അവൈലബിൾ ആണ്. ഏത് സീസണിലും നമുക്ക് കിട്ടും, ഏത് രീതിയിലുള്ള വർക്കും നമുക്ക് എടുക്കാം. അങ്ങനെ കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട്. പരസ്യങ്ങൾ തന്നെ ആവശ്യമില്ല, ഒരു സിമൻറ്റ് കട്ടയുടെ കമ്പനിക്കും പരസ്യം ഉണ്ടാവില്ല. കാരണം വില കുറവാണെന്നുള്ള ഒറ്റ ഫാക്ടറിൽ തന്നെ ആൾക്കാർ സ്ഥിരമായിട്ട് വാങ്ങി പോകുന്ന സാധനമാണ് ഇത്. പക്ഷേ ഇതിനും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇത് സിമൻറ്റ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഉണ്ടാക്കുന്ന രീതിക്ക് വളരെ പ്രാധാന്യമുണ്ട്. പ്രധാനമായിട്ടും ഈ സിമൻറ്റ് കട്ട ഉണ്ടാക്കുന്ന സ്ഥലങ്ങളിലൊക്കെ അന്യ സംസ്ഥാന തൊഴിലാളികളാണ് പണിക്ക് നിൽക്കുന്നുണ്ടാവുക. അവർക്ക് ഈ കട്ടയുടെ ക്വാളിറ്റി നന്നായിരിക്കണം എന്നുള്ള തരത്തിലുള്ള ഉത്തരവാദിത്തങ്ങളൊക്കെ എത്രത്തോളം ഉണ്ടാവും എന്നുള്ളതൊരു പ്രശ്നമാണ്. സിമൻറ്റിന് സെറ്റിംഗ് ടൈം, ഇനീഷ്യൽ സെറ്റിംഗ് ടൈം, ഫൈനൽ സെറ്റിംഗ് ടൈം, ഇങ്ങനെയുള്ള ഫാക്ടേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ ഇനീഷ്യൽ സെറ്റിംഗ് ടൈം വെറും 30 മിനിറ്റ് മാത്രമല്ല, ഇവർ ഉപയോഗിക്കുന്ന സിമൻറ്റ് റാപ്പിഡ് ഹാർഡനിങ് സിമൻറ്റുകളാണ് ഉപയോഗിക്കുക. പെട്ടെന്ന് സെറ്റ് ചെയ്ത് പോകുന്ന സിമൻറ്റുകളൊക്കെയാണ് ഇവർ യൂസ് ചെയ്യുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് ഈ കട്ടകളുടെ നിർമ്മാണം പെട്ടെന്ന് തന്നെ നടത്തി ആവശ്യത്തിനുള്ള ക്യൂറിങ്ങുകൾ നടത്തിയിട്ടില്ലെങ്കിൽ ഈ കട്ടക്ക് ലൈഫ് കുറവായിരിക്കും. സിമൻറ്റ് കട്ട എങ്ങനെയെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും, നല്ല രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും കാഴ്ചയിൽ ഒരുപോലെ തന്നെ ഉണ്ടാവുക. വാങ്ങുന്ന ആളെ സംബന്ധിച്ചിടത്തോളം രണ്ടും ഒരേപോലെയാണ് കാണാനുണ്ടാവുക. പക്ഷേ ലോങ് ലൈഫിനെ സംബന്ധിച്ചിടത്തോളം നല്ലവണ്ണം ഉണ്ടാക്കി നല്ല രീതിയിൽ മിക്സ് ചെയ്ത് നല്ല രീതിയിൽ ക്യൂർ ചെയ്ത കട്ടകൾക്ക് കിട്ടുന്ന ലൈഫ് ഒരിക്കലും തട്ടിക്കൂട്ടി ഉണ്ടാക്കുന്ന കട്ടകൾക്ക് കിട്ടുക. അല്ലെങ്കിൽ ലോ കോസ്റ്റിൽ നമ്മൾ വീട് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ സിമൻറ്റ് കട്ട വാങ്ങുന്നതിന് മുമ്പ് ആ കടയെ കുറിച്ച് നാട്ടിലൊന്ന് ജസ്റ്റ് ഒന്ന് അന്വേഷിക്കുക. നാട്ടുകാർ കൃത്യമായിട്ട് പറഞ്ഞു തരും ആ കടയിൽ സാധനങ്ങൾ എങ്ങനെയാണ് ഉള്ളതെന്നുള്ളത്. എന്നിട്ട് നിങ്ങൾ പർച്ചേസ് ായിരിക്കും കുറച്ചുകൂടി നല്ലത്. സിമൻറ്റ് കട്ട നല്ലതാണ്, ഈ പറയുന്ന രീതിയിൽ നല്ല രീതിയിൽ കാസ്റ്റ് ചെയ്യുന്ന നല്ല രീതിയിൽ വിൽപ്പന നടത്തുന്ന സ്ഥാപനങ്ങളിൽ നിന്നും സിമൻറ്റ് കട്ട വാങ്ങിയാൽ വളരെ നല്ലതാണ്. 8-ഇഞ്ച് കട്ടക്ക് 36 രൂപ 37 രൂപയ്ക്ക് നമ്മളെ സൈറ്റിൽ അവർ കൊണ്ടുത്തരും. 1500 സ്ക്വയർ ഫീറ്റ് ചെയ്യുന്ന വീടിന് 3200 കല്ലാണ്. അങ്ങനെ കൂട്ടി നോക്കുമ്പോൾ 122,000 രൂപയൊക്കെ കല്ല് നമ്മളെ വീട്ടിലെത്തും. ഡീസൻ്റ് ആയിട്ടുള്ളൊരു സൈസ് ഉണ്ട്, അത്യാവശ്യത്തിനുള്ള വെയിറ്റ് അതിനുണ്ട്, ലോഡ് എടുക്കാനുള്ള ശേഷിയും ഈ കല്ലുകൾക്ക് ഉണ്ട്. നമ്മളെ കയ്യിൽ പൈസ പറയുമ്പോഴാണ് നമ്മൾ യൂട്യൂബിൽ നോക്കിയിട്ട് പുട്ടി അടിക്കാത്ത, അല്ലെങ്കിൽ പെയിൻറ് അടിക്കേണ്ട ആവശ്യമില്ലാത്ത, പ്ലാസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ലാത്ത ഇങ്ങനത്തെ എന്തെങ്കിലും പ്രൊഡക്റ്റ് ഉണ്ടോ എന്ന് നോക്കുക. എങ്ങനെയെങ്കിലും അതിൻ്റെ പൈസ കുറയ്ക്കാൻ നമ്മൾ നോക്കുക. പക്ഷേ സംഭവിക്കുന്ന നേരെ തിരിച്ചു വായിക്കും. അനുഭവം വലിയൊരു ഗുരുവാണ്. ഇങ്ങനത്തെ പ്രൊഡക്റ്റുകളൊക്കെ അനുഭവിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്കുണ്ടാവും. നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ട് ഇങ്ങനെയുള്ള പ്രൊഡക്റ്റുകളൊക്കെ യൂസ് ചെയ്യുന്നതിന് മുമ്പ് ആരാണിത് പറയുന്നത്, അവർക്ക് ഇതിനെക്കുറിച്ച് എന്തെല്ലാം ധാരണയുണ്ട് എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കി വെക്കുന്നത് നല്ലതായിരിക്കും. AAC ബ്ലോക്കുകൾ, ഓട്ടോ ക്ലേവ്ഡ് എയറേറ്റഡ് ബ്രിക്കുകൾ. നമ്മളെ ലിസ്റ്റിൽ വരുന്ന മോഡേൺ ആയിട്ടുള്ള വേറൊരു ബ്രിക്കാണ് AAC ബ്രിക്കുകൾ. ഇത് നമ്മൾ ശ്രദ്ധിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താ? ഭയങ്കര വെയിറ്റ് കുറവ്, പഞ്ഞിമുട്ടായി പോലത്തെ, പൊന്തിക്കാനൊക്കെ വളരെ സുഖമുള്ള കല്ലാണിത്. 7 കിലോഗ്രാമൊക്കെ ഇതിന് വെയിറ്റ് ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് പണി എളുപ്പത്തിൽ ഇത് എങ്ങോട്ടെങ്കിലുമൊക്കെ മാറ്റി വെക്കാനൊക്കെ എളുപ്പമാണ്. മാത്രമല്ല 2 അടി നീളമുണ്ട് ഈ കട്ടക്ക്, അതുകൊണ്ട് ഫാസ്റ്റായിട്ട് പണി തീർക്കാൻ സാധിക്കും. ചാന്ത് കുറച്ച് മതി, തേക്കുമ്പോൾ സിമൻറ്റ് കുറച്ച് മതി, അങ്ങനെയുള്ള ഒരുപാട് അഡ്വാൻറ്റേജസ് ഈ കട്ടയ്ക്കുണ്ട്. എന്നാൽ ഇതിനും ചില പ്രശ്നങ്ങളുണ്ട്. ഇതിൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ കട്ട അവതരിപ്പിക്കപ്പെടുന്നത് തന്നെ നമ്മുടെ കടകളിലൊക്കെ കണ്ടിട്ടില്ലേ, ബീമും കോളവും ഒക്കെ അടിച്ച് സ്ട്രക്ചർ ഉണ്ടാക്കി സ്ലാബ് ആദ്യം വാർത്ത് പിന്നെ മതിൽ ഭിത്തി കെട്ടുന്നത്, അങ്ങനെയുള്ള പാർട്ടീഷൻ വാളുകൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കട്ട അവതരിപ്പിച്ചത് തന്നെ. പിന്നീട് പല കമ്പനികളും HD എന്നുള്ള പേരിലൊക്കെ നമുക്ക് നേരിട്ട് ബിൽഡിംഗ് എടുക്കാൻ പറ്റുന്ന കോലത്തിൽ കട്ടകൾ ഇറക്കിയിട്ടുണ്ട്. പക്ഷേ അതിനെക്കുറിച്ച് എൻ്റെ അഭിപ്രായം ചോദിക്കുകയാണെങ്കിൽ, 15 കൊല്ലം കഴിയുമ്പോൾ ഈ ഭിത്തിക്കൊക്കെ എന്ത് സംഭവിക്കും, ഇതുകൊണ്ട് കട്ടിയിട്ടുള്ള വീടിന് എന്ത് സംഭവിക്കും എന്നുള്ളൊരു വീട് നമ്മൾ ഉദാഹരണമായിട്ട് പരിശോധിക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു വീട് നമുക്ക് ഉണ്ടാകില്ല. കാരണം എന്താ, ഇത് വളരെ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള പ്രൊഡക്റ്റാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രൊഡക്റ്റ് എങ്ങനെ എനിക്ക് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്തു തരാൻ പറ്റും? നാളെ ഒരു 15 കൊല്ലം കഴിഞ്ഞിട്ട് വളരെ സക്സസ് ആയിട്ട് തന്നെ ഈ വീടുകളും ഈ ബ്രിക്കുകളും മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ, അന്ന് മൈ ബെറ്റർ ഹോം AAC ബ്ലോക്കുകൾ നിങ്ങൾ വീട് കെട്ടാൻ വേണ്ടി ഉപയോഗിച്ചോളൂ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യും. നിലവിൽ അത് റെക്കമെൻഡ് ചെയ്യാനുള്ള എക്സ്പീരിയൻസ് നമുക്കോ നാട്ടിലുള്ള ആളുകൾക്കോ ഇല്ല. നമ്മളൊരു കമ്പനിക്കാരുടെ പരസ്യം കണ്ടിട്ട് മാത്രം അത് ചെയ്യാൻ നമുക്ക് പറ്റില്ല. എന്നാൽ കോളവും ബീമും എല്ലാം അടിച്ചിട്ട് ഫ്രെയിം സ്ട്രക്ചറായിട്ട് നിങ്ങളൊരു ബിൽഡിംഗ് ഉണ്ടാക്കുക എന്ന് വിചാരിക്കുക, കടയുടെ ബിൽഡിംഗ് അല്ല വീട് തന്നെ ആയിക്കോട്ടെ, ഫ്രെയിം ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അതിന് പറ്റിയ നല്ല മെറ്റീരിയലാണ് AAC ബ്ലോക്ക്. അല്ലെങ്കിൽ വീടിൻ്റെ മുകളിൽ നിങ്ങൾക്കൊരു റൂം തിരിക്കാനാണെന്ന് വിചാരിക്കുക,
ലോഡ് ഒന്നും എടുക്കുന്നില്ല. അതിനൊക്കെ ഏറ്റവും ബെസ്റ്റ് മെറ്റീരിയൽ ആണ്, പെട്ടെന്ന് പണി കഴിയും, വളരെ എളുപ്പത്തിൽ നമുക്കത് ട്രാൻസ്പോർട്ട് ചെയ്യാം. വിലയുടെ കാര്യത്തിൽ ചെറിയ പ്രശ്നമുണ്ട്. നല്ല കമ്പനിയുടെ 8-inch കട്ടയ്ക്കൊക്കെ ഏകദേശം 130 rupees 140 rupees വില വരുന്നുണ്ട്. സിമെൻറ്റ് കട്ട എത്ര എണ്ണം കിട്ടും? ആ വിലക്ക് 4 സിമെൻറ്റ് കട്ട കിട്ടും. അപ്പോൾ ആ വിലക്കെല്ലാം നമ്മൾ ചെയ്യണമെങ്കിൽ അതിൻ്റെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് വെയിറ്റ് കുറവാണെന്നുള്ളത് തന്നെയാണ്. അപ്പോൾ വെയിറ്റ് കുറഞ്ഞ പരിപാടികൾക്ക് വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാം, അല്ലാത്ത പരിപാടികൾക്ക് നിലവിൽ ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്നില്ല. ലിസ്റ്റിൽ അടുത്തത് ഹ്യൂരിഡീസ് ആണ്. ഹ്യൂരിഡീസ്, പോറോതെം ബ്രിക്സ് എന്നൊക്കെ വിളിക്കുന്ന ഈ സാധനത്തിൻ്റെ പേര് ഹോളോ ക്ലേ ബ്രിക്സ് എന്നാണ്. ഇത് നമ്മൾ ഉപയോഗിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ വെയിറ്റ് കുറവാണ് എന്നുള്ളതാണ്. നമ്മൾ വീടിൻ്റെ റെനോവേഷൻ വർക്കുകളൊക്കെ നടക്കുകയാണ്, പഴയ വീടാണ്, അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഫസ്റ്റ് ഫ്ലോറൊക്കെ എടുക്കണമെങ്കിൽ നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മെറ്റീരിയലാണ് ഈ പറയുന്ന ഹ്യൂരിഡീസ് അല്ലെങ്കിൽ ഹോളോ ക്ലേ ബ്രിക്സ് എന്ന് പറയുന്നത്. ചൂട് നല്ല രീതിയിൽ കുറവുണ്ടാകുന്ന മെറ്റീരിയലാണ്, ക്ലേ ആണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ നനയുന്ന രീതിയിൽ ഇത് വിടാൻ പാടില്ല. ഇത് പ്ലാസ്റ്റർ ചെയ്തിട്ട് നിങ്ങൾ സീൽ ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട്. ആണി അടിക്കുന്ന കാര്യത്തിൽ ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും സ്വാഭാവികമായിട്ടും, ക്ലേ ബ്രിക്സ് ആയതുകൊണ്ട്. മാത്രമല്ല ഇലക്ട്രിക്കൽ വർക്കുകൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്തൊന്നും പോയിൻ്റ് കൊടുക്കാൻ പറ്റില്ല, കാരണം ഇതിൻ്റെ ജോയിൻ്റ് വരാത്ത ഭാഗത്ത് നോക്കി കറക്റ്റ് കട്ട് ചെയ്യാൻ പറ്റുന്ന പോർഷനിൽ നമുക്ക് പോയിൻ്റുകൾ സെറ്റ് ചെയ്തിട്ട് വേണം ബാക്കിയുള്ള പരിപാടികൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് നല്ല രീതിയിൽ പ്ലാൻ ചെയ്തിട്ട് വേണം ഒരു ഡീസ് കൊണ്ട് നിങ്ങൾ വർക്ക് എടുക്കുമ്പോൾ. രണ്ട് രീതിയിൽ ഇത് അവൈലബിൾ ആണ്, ഒന്ന് ഹൊറിസോണ്ടലായിട്ട് ഹോൾ വരുന്നതും മറ്റൊന്ന് വെർട്ടിക്കലായിട്ട് ഹോൾ വരുന്നതും. ഹൊറിസോണ്ടലായിട്ട് ഹോൾ വരുന്ന കട്ട വെച്ചിട്ട് വീട് കെട്ടിയിട്ട് ആ വീടിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് യാതൊരു ഗ്യാരണ്ടിയും ഇല്ല എന്ന് എല്ലാ കമ്പനികളും പറയും. കാരണം വെർട്ടിക്കലായിട്ട് ഹോൾ വരുന്ന കട്ട വെച്ചിട്ടാണ് വീട് കെട്ടേണ്ടതെന്നാണ് എല്ലാ കമ്പനികളും പറയുക. എന്നാൽ നമ്മുടെ കേരളത്തിൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ഇഷ്ടം പോലെ വീടുകൾ ഹൊറിസോണ്ടൽ ഹോൾ വരുന്ന കട്ട കൊണ്ട് കെട്ടുന്നുണ്ട്, ഇപ്പോഴും കെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അതൊക്കെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വിശ്വാസത്തിൻ്റെ പുറത്തങ്ങ് കെട്ടുന്നുള്ളതാണ്. പല ക്വാളിറ്റിയിലും ഈ കട്ടകൾ വരുന്നുണ്ട്, നല്ല ക്വാളിറ്റി തന്നെ തിരഞ്ഞെടുക്കുക. നല്ല കമ്പനി ഇറക്കുന്ന കട്ടകൾ ഹൊറിസോണ്ടൽ ഹോളിലുള്ളത് കിട്ടണമെങ്കിൽ 90 rupees കൊടുക്കണം, അത് തന്നെ ലോക്കൽ കമ്പനികളാണെങ്കിൽ 70 rupees കൊടുക്കേണ്ടി വരും. വെർട്ടിക്കലായിട്ടാണെങ്കിൽ 120 rupees നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. 1500 square feet വീട് പണിയണമെങ്കിൽ നമുക്ക് ഏകദേശം 2800 കല്ല് ആവശ്യമായിട്ട് വരുന്നുണ്ട്. 90 rupees വെച്ച് കൂട്ടിയിട്ടുണ്ടെങ്കിൽ 135000 rupees നമുക്ക് കല്ലിന് ചിലവ് വരും. അടുത്തത് നമ്മുടെ ലിസ്റ്റിൽ വരുന്ന കല്ലാണ് മഡ് ബ്ലോക്കുകൾ അല്ലെങ്കിൽ മഡ് ബ്രിക്സുകൾ. ഇംഗ്ലീഷ് അക്ഷരമാല കൂട്ടിയിട്ട് പി ബ്രിക്ക്, ഒ ബ്രിക്ക്, എൻ ബ്രിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് പല കമ്പനികളും ഈ സാധനം ഇറക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ മുമ്പേ ഉണ്ടായിരുന്ന മൺകട്ടകളുടെ ഒരു പുതിയ വേർഷനാണിത്. മണ്ണും സിമെൻറ്റും വാട്ടർ പ്രൂഫിങ് ഏജൻറ്റും എല്ലാം കൂട്ടി കംപ്രസ് ചെയ്തിട്ടാണ് ഈ ഒരു കട്ട ഇവർ ഉണ്ടാക്കി നൽകുന്നത്. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് ഹിറ്റായി പോയി ഈ കല്ല്. കാരണം എന്താ വെച്ചാൽ ഈ കല്ല് കിട്ടാത്ത, ലാറ്ററൈറ്റ് കല്ല് കിട്ടാത്ത തെക്കൻ കേരളത്തിലേക്കൊക്കെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിൽ, അതും തണുപ്പ് കിട്ടുന്ന രീതിയിൽ നല്ല സ്ട്രെങ്ത് എടുക്കുന്ന ഒരു കല്ല് വരുമ്പോൾ ആരാണ് കൊതിച്ചു പോകാതിരിക്കുക? അങ്ങനെ നല്ല രീതിയിലാണ് ഈ കല്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. തുടക്കത്തിൽ അത് 40 rupees, ഇപ്പോൾ ഏകദേശം 45 rupees. വരുന്ന ദിവസങ്ങളിൽ ഇനിയും അതിൻ്റെ റേറ്റ് കൂടും. കാരണം ഇതിന് ഉപയോഗിക്കുന്ന മണ്ണ് എന്ന് പറയുന്ന ക്ലേ കണ്ടൻ്റ് ഉള്ള മണ്ണ് കിട്ടണം ഇതിന്. അപ്പോൾ അത് കിട്ടാൻ സത്യത്തിൽ ഭയങ്കര പാടാണ്. നമ്മളെ ഓട് നിർമ്മാണ രംഗം ഒക്കെ സ്തംഭിച്ചു പോയിട്ടുള്ളത് ഈ രീതിയിൽ തന്നെ മണ്ണ് കിട്ടാനില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഈ റോ മെറ്റീരിയൽസിൻ്റെ അവൈലബിലിറ്റി കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ മാനുഫാക്ചേഴ്സ് റേറ്റ് കൂട്ടും. നല്ല റേറ്റിൽ കിട്ടുന്ന സമയത്ത് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. ടെസ്റ്റ് ചെയ്യുക എന്ന് ഞാൻ പറയുന്നതിൻ്റെ ഉദ്ദേശം 15 years മുമ്പ് ഇതേ കല്ല് വെച്ച് കെട്ടിയിട്ടുള്ള വീടിൻ്റെ ഇന്നത്തെ അവസ്ഥ കാണിച്ചു തരാൻ നമുക്ക് മുമ്പിൽ ഉദാഹരണങ്ങളില്ല. എൻ്റെ ഒരു കൺസേൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു മഡ് ബ്ലോക്ക് ഉണ്ടാക്കുന്ന അതേ രീതിയിൽ തന്നെയല്ലേ മഡ് ഇൻ്റർലോക്കിംഗ് ബ്രിക്സും യൂസ് ചെയ്യുന്നത്? അതാകുമ്പോൾ കുറേ കൂടെ ലോക്കിങ് കറക്റ്റായിട്ട് കിട്ടില്ലേ? രണ്ട് കല്ലുകൾ തമ്മിൽ നമുക്ക് ലോക്ക് ചെയ്ത് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ എന്തിനാണ് നമ്മളൊരു ബ്ലോക്ക് ഷേപ്പിലുള്ള സാധനം നമ്മൾ പർച്ചേസ് ചെയ്യുന്നതുകൊണ്ടുള്ള മെച്ചം എന്താണ്? റേറ്റും ഏകദേശം സെയിം അല്ലേ? ശരിക്കും പറഞ്ഞാൽ മഡ് ഇൻ്റർലോക്കിംഗ് ബ്രിക്സിന് ഇതിനേക്കാൾ റേറ്റ് കുറവും അല്ലേ? അപ്പം മഡിനുണ്ടാവുന്ന എല്ലാ പ്രശ്നങ്ങളും മഡ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ കല്ലിനും ഉണ്ടാവുന്നുള്ളതാണ് അതിൻ്റെ ഉത്തരമായിട്ട് എനിക്ക് തോന്നുന്നത്. മഡ് ഇൻ്റർലോക്കിംഗ് ബ്രിക്സ് ആയാലും ശരി, മഡ് ബ്ലോക്ക് ആയാലും ശരി, ഇവൻ നമ്മുടെ ഹോളോ ക്ലേ ബ്രിക്സ് ആയാലും ശരി, ഒരുപാട് കാലം നനയുന്ന രീതിയിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് നശിച്ചു പോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് പ്ലാസ്റ്ററിങ് ചെയ്യുക എന്ന് പറയുന്നത് ഈ പറയുന്ന സാധനങ്ങൾക്കൊക്കെ നിർബന്ധമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തൽക്കാലം മഡ് കൊണ്ട് ഉണ്ടാക്കുന്ന ബ്ലോക്കുകളെല്ലാം മൈ ബെറ്റർ ഹോമിൻ്റെ പ്രിഫറൻസ് നൽകുന്ന ലിസ്റ്റിൽ പുറകിലാണ് നിൽക്കുന്നത്. കാരണം അറ്റ്ലീസ്റ്റ് നിങ്ങൾ ടോയ്ലറ്റ് ഉണ്ടാക്കുന്ന സമയത്തെങ്കിലും സിമെൻറ്റ് കട്ടകൾ ആ ഭാഗങ്ങളിൽ ഉപയോഗിക്കണം. കാരണം നമ്മുടെ പ്ലംബിംഗ് ലൈനുകളിൽ എന്തെങ്കിലും തരത്തിലുള്ള ലീക്കുകൾ വന്നു കഴിഞ്ഞാൽ വലിയൊരു അപകടം ഞാനവിടെ കാണുന്നുണ്ട്. മഡ് കൊണ്ട് നമ്മൾ നിർമ്മിച്ച സാധനങ്ങൾ നനഞ്ഞ് കുതിർന്നു കഴിഞ്ഞാൽ അതിനുണ്ടാവുന്ന പ്രശ്നങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതാണ്. സോ ഓവറോൾ ഈ വീഡിയോയുടെ അവസാനത്തിൽ ഞങ്ങളുടെ ഒരു സജഷൻ പറയാം. നിങ്ങൾക്ക് റേറ്റ് കൊണ്ടും അവൈലബിലിറ്റി കൊണ്ടും ഒക്കുമെങ്കിൽ ഏറ്റവും നല്ല ബ്രിക്ക് എന്ന് പറയുന്നത് ചെങ്കല്ല് അഥവാ വെട്ടുകല്ലാണ്.
വെട്ടുകല്ലിനോളം മുട്ടി നിൽക്കാൻ പോകുന്ന മറ്റൊരു കല്ലാണ് ചുടുകട്ട അല്ലെങ്കിൽ ഇഷ്ടിക എന്ന് പറയുന്നത്. ഇത് രണ്ടും പ്രൈസ് നല്ല കൂടുതലായിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് ഈ ക്വാറിയും അല്ലെങ്കിൽ അവൈലബിലിറ്റിയും ഒക്കെ കുറവാണെങ്കിൽ സ്വാഭാവികമായിട്ട് വെട്ടുകല്ലിന് വില കൂടുതലായിരിക്കും. ഇഷ്ടികയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് നമ്പേഴ്സ് ആവശ്യമായിട്ട് വരുന്നത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് അതിൻ്റെ വില കൂടുതലായിരിക്കും. മൂന്നാമത്തേത് സിമൻറ്റ് ഇൻ്റർലോക്കിംഗ് ബ്രിക്കാണ്. നാലാമത്തേത് സിമൻറ്റ് കട്ടകളാണ്. അഞ്ചാമത്തേത് മഡ് ബ്ലോക്കുകളാണ് അല്ലെങ്കിൽ മഡ് ബ്രിക്കുകളാണ്, സിമൻറ്റിൻ്റെ കൂടെ മിക്സ് ചെയ്ത് നിർമ്മിക്കുന്ന ബ്രിക്കുകളാണ്. ആറാമത്തേത് AAC ബ്ലോക്കുകളാണ്. ഏഴാമത്തേത് മഡ് ഇൻ്റർലോക്കിംഗ് ബ്രിക്കുകളാണ്. അപ്പോൾ ഇതെല്ലാം വ്യക്തിപരമായിട്ട് മൈ ബെറ്റർ ഹോമിൻ്റെ അഭിപ്രായങ്ങളായിട്ട് മാത്രം എടുക്കുക. ആരെയെങ്കിലും വേദനിപ്പിക്കാനോ ആരുടെയെങ്കിലും ബിസിനസ്സിനെ നശിപ്പിക്കാനോ ചെയ്തിട്ടുള്ള വീഡിയോ അല്ല. മാത്രമല്ല ഈ വീഡിയോക്ക് യാതൊരു തരത്തിലുള്ള കച്ചവട താല്പര്യങ്ങളുമില്ല. അതുകൊണ്ട് തന്നെ യാതൊരു തരത്തിലുള്ള കോൺടാക്ട് നമ്പേഴ്സും ഈ വീഡിയോയുടെ അടിയിൽ നൽകുന്നതല്ല. മൈ ബെറ്റർ ഹോമിൻ്റെ നമ്പേഴ്സ് മാത്രമായിരിക്കും നൽകുന്നുണ്ടാവുക. തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് രൂപീകരിക്കാവുന്നതാണ്. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ.